സ്വർണക്കടത്തിന് എം കെ മുനീറിന് ബന്ധമുണ്ടെന്ന് ഡിവൈഎഫ്ഐ പ്രസിഡന്റ് ബി വസീഫ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. എം കെ മുനീറിന്റെ വിദേശയാത്രയെക്കുറിച്ചും അന്വേഷിക്കണം. മതത്തെ പടച്ചട്ടയായി ഉപയോഗിച്ച തടി തപ്പാമെന്ന് ലീഗ് നേതാക്കൾ കരുതേണ്ടെന്നും ബി വസീഫ്. എം കെ മുനീർ അദ്ദേഹത്തിന്റെ ഭാരവാഹിത്വത്തിൽ ഈ അമാന എംബ്രേഡ്സ് യുവജനങ്ങളെ യുവാക്കളെ ഈ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അവിടെ താമസിക്കാൻ സൌകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ സി പി എം അല്ല മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വമാണ് ഇതിന് പരിശ്രമിക്കുന്നത്. ഇങ്ങനെ ഭീകരവാദ കേന്ദ്രമാക്കാനാണ് പരിശ്രമിക്കുന്നത് ആര്? മുസ്ലിം ലീഗാണ് പരിശ്രമിക്കുന്നത്. എന്നിട്ടെല്ലാം സി പി എമ്മിന്റെ നേരെ അങ്ങ് തിരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുക. വളരെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ ചെറുപ്പക്കാരെ, ഈ യുവജനങ്ങളെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇവരെ കാരിയർമാരായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഇതിൽ ബന്ധപ്പെട്ടവർ മറുപടി പറയണം. സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. എം എൽ എയുടെ പങ്കും അതോടൊപ്പം എം എൽ എയുടെ അപ്പുറത്തേക്ക് ഈ എം എൽ എ ഒക്കെ നിയന്ത്രിക്കുന്ന അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ടവർ ഇതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ മതം ഇങ്ങനെ ഉപയോഗിച്ച് ഒരു പടച്ചട്ടയായി മുന്നിൽ വെച്ച് അങ്ങനെ തടി തപ്പാമെന്ന് മുസ്ലിം ലീഗ് കരുതണ്ട. മുസ്ലിം ലീഗിന്റെ ഈ വല്ലാത്ത ചെയ്തികൾക്കെതിരെ ശക്തമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കൊടുവള്ളിയെ ഈ പറയുന്ന ഒരു സ്വർണക്കടത്ത് കേന്ദ്രമാക്കി മാറ്റാനും ഈ ഭീകര കേന്ദ്രമാക്കി മാറ്റാനും പരിശ്രമിക്കുന്നത് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.